തുടങ്ങിയതിനു ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപരോധം നേരിടുന്ന രാജ്യമായി റഷ്യ മാറിയിട്ടുണ്ട്. നിലവിൽ ഇറാനേക്കാളും സിറിയയേക്കാളും ഉപരോധങ്ങളാണ് റഷ്യ നേരിടുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഹരീഷ് ഹരിദാസ് നൽകും. ഒരു രാജ്യം മറ്റു രാജ്യത്തിനുമേൽ ചുമത്തുന്ന ഒരു തരം ശിക്ഷാ നടപടിയാണ് ഉപരോധം. നിരവധി ഉപരോധങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ റഷ്യയ്ക്ക് മേൽ ചുമത്തപ്പെടുന്നത്. ലോകരാജ്യങ്ങളും അതിൽ പോലെ തന്നെ പല കമ്പനികളും പല ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു. റഷ്യയ്ക്ക് മേൽ ഉപരോധങ്ങൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടുവരുന്ന ഓരോ സാഹചര്യമാണുള്ളത്. നിലവിൽ റഷ്യയ്ക്ക് മേൽ എത്രത്തോളം ഉപരോധങ്ങളുണ്ട് എന്ന് നമുക്ക് ഒരു കൃത്യമായി തന്നെ ഇപ്പോൾ നോക്കാം. നിലവിൽ ഫെബ്രുവരി മാസം 22 വരെ റഷ്യയ്ക്ക് മേൽ ഉണ്ടായിരുന്ന ഉപരോധം 2754. എന്നാൽ നേരെ മറിച്ച് ഫെബ്രുവരി മാസം 24 തന്നെ റഷ്യയുടെ അധിനിവേശം ഉണ്ടാവുന്നു യുക്രൈനിലേക്ക്. ഉപരോധങ്ങൾ നേരെ ഇരട്ടിയാവുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അധിനിവേശത്തോടെ ഉപരോധം 5532 ഉയരുന്നു. അതിൽ സാമ്പത്തിക ഉപരോധങ്ങളുണ്ട്, അതുപോലെ തന്നെ ആയുധപരമായ ഉപരോധങ്ങളുണ്ട്, യാത്രാ ഉപരോധങ്ങളുണ്ട്, അങ്ങനെ നിരവധി ഉപരോധങ്ങളുണ്ട്. എന്തു പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ഉപരോധങ്ങൾ ഇപ്പോൾ റഷ്യയ്ക്ക് മേൽ തന്നെയാണ്. ലോകരാജ്യങ്ങളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇത്രയും കാലം ഇറാനുമേലായിരുന്നു ഏറ്റവും കൂടുതൽ ഉപരോധങ്ങൾ ഉണ്ടായിരുന്നത്. ഇറാനുമേൽ നിലവിൽ 3616 ഉപരോധങ്ങളുണ്ട്. സിറിയയ്ക്ക് മേൽ 2600 ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഉത്തരകൊറിയയ്ക്ക് മേൽ നിരവധി ഉപരോധങ്ങൾ വരുന്നു. ഉത്തരകൊറിയയ്ക്ക് മേൽ 2000 ഉപരോധങ്ങൾ ഉണ്ടെന്നാണ് ഔദ്യോഗികമായ കണക്ക്. നിലവിൽ മറ്റു രാജ്യങ്ങൾ ക്യൂബയ്ക്ക് അതുപോലെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ വെനസ്വലയ്ക്കുണ്ട്. വെനസ്വല കണക്ക് നോക്കുകയാണെങ്കിൽ 651 ഉപരോധങ്ങളാണ് വെനസ്വലയ്ക്ക് മേലുള്ളത്. മ്യാൻമാറിന് 510, ക്യൂബയ്ക്ക് 208 ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യ ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ഓരോ നിമിഷവും യുക്രൈൻ്റെ ഓരോ മണ്ണും അവർ കീഴടക്കുന്ന സാഹചര്യമാണ്. ഇത്രത്തോളം ഉപരോധങ്ങൾ ലോകരാജ്യങ്ങളും പല കമ്പനികളും ഏർപ്പെടുത്തിയിട്ടും ഒരു തരി പോലും പിന്നോട്ട് പോകാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതുവരെ തയ്യാറായിട്ടില്ല.